നമസ്കാരം. ആയുർജീരിയയിലെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പരിചയപ്പെടാനുള്ളത് എല്ലാവർക്കും തന്നെ പരിചിതമായിട്ട് നമ്മുടെ കിച്ചണിൽ എപ്പോഴും കാണുന്ന ഒരു പച്ചക്കറിയാണ് ഹിബിസ്കസ് എസ്കുലന്തസ് എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വെണ്ട എന്നുള്ളത്. ഇതിന് ഭിണ്ടി എന്നും ഒക്ര എന്നുള്ള അങ്ങനെ പല പേരിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെണ്ട ഉപയോഗിച്ചിട്ട് തയ്യാറാക്കുന്ന ഒരു ഫേസ് മാസ്കാണ്. അധികം ചേരുവകളൊന്നും തന്നെ ഇല്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് കിച്ചണിലൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനായിട്ട് പ്രത്യേക സമയമൊന്നും കണ്ടെത്തേണ്ട ആവശ്യമില്ല. അപ്പം ഇതിനുപയോഗിക്കുന്ന ഈ ഒരു ഫേസ് മാസ്കിന് ഉപയോഗിക്കുന്ന ഈ ഒരു പച്ചക്കറി ഇത്തരം ഒരു കാര്യത്തിന് മാത്രമല്ല, ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. വളരെ നല്ല നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്നതും എന്നാൽ നല്ല റിസൾട്ട് ഉള്ളതുമായിട്ടുള്ള കുറച്ച് ടിപ്സ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെണ്ട എന്ന് പറയുന്നത് വാതപിത്ത ദോഷങ്ങളെ ശമിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് ശരീരത്തിലെ പിത്തദോഷമൊക്കെ കൂടിയിട്ടുള്ളവർ, അല്ലെങ്കിൽ ശരീരത്തിന് ചൂട് പുകച്ചിലൊക്കെ കൂടുതലുള്ളവർ, ആർത്തവ വിരാമം അടുത്തിട്ടുള്ള സ്ത്രീകൾക്ക് ഉണ്ടാവുന്ന ചുട്ടുപുകച്ചിൽ, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു പച്ചക്കറിയാണ്. ഇത് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക തന്നെ വേണം. അപ്പോൾ ഇത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേക ഗുണം എന്ന് പറയുന്നത് പ്രമേഹ രോഗികൾക്ക് വളരെയധികം ഹിതമായിട്ടുള്ള ഒരു ഭക്ഷ്യയോഗ്യമായ പച്ചക്കറിയാണ് വെണ്ട എന്നുള്ളത്. വെണ്ട ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അതെങ്ങനെയെന്ന് ഞാനൊന്ന് പറയാം. വളരെ ഇളം വെണ്ട എടുക്കരുത്. അത്യാവശ്യം നല്ല മെച്ചുവറായിട്ടുള്ള അല്ലെങ്കിൽ മൂത്ത വെണ്ട എടുത്തിട്ട് അത് ചെറിയ ചെറിയ പീസുകളാക്കി ഒരു രണ്ട് വെണ്ട ഇതിനുപയോഗിക്കാം. ചെറിയ പീസാക്കിയിട്ട് രണ്ട് കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു രാത്രി മുഴുവൻ നമുക്ക് അടച്ചു വെക്കാം. എന്നിട്ട് രാവിലെ നന്നായിട്ടതൊന്ന് ഞെരടിയെടുത്ത് അല്ലെങ്കിൽ ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ട് അതിൻ്റെ വെള്ളം മാത്രം നമുക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്, വെറും വയറിൽ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യുന്നത് ഡയബറ്റിക് പേഷ്യൻസിലെ ആ ഒരു ഷുഗർ ലെവൽ വളരെയധികം കുറയ്ക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ഇൻസുലിനൊക്കെ എടുക്കുന്നവരോ അല്ലെങ്കിൽ അതിന് ടാബ്ലറ്റ് കഴിക്കുന്നവരോ ആണെങ്കിൽ ഇത് ഹൈപ്പോഗ്ലൈസീമിക് ആവാതെ നോക്കണം. അതായത് ഷുഗർ ലെവൽ വളരെയധികം താഴ്ന്നു പോയിട്ടുള്ള ആ ഒരു അവസ്ഥയിലേക്ക് പോകരുത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്ന് കൂടിയാണിത്. ഇനി അത് മാത്രമല്ല, ഇതിൽ മ്യൂസിലേജും ഫൈബർ കണ്ടൻറ്റൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ളതിനാലും ആൻറ്റിഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാലും സ്കിന്നിനായാലും നമ്മുടെ ഓവറോൾ ഹെൽത്തിനായാലും ലിവറിൻ്റെ ഹെൽത്തിനും ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലൊരു പച്ചക്കറിയാണ്. ശരീരത്തിൽ ചൂട് കൂടിയിട്ടുണ്ടാവുന്ന ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസ് പോലുള്ള പ്രശ്നങ്ങൾ, ബേണിംഗ് സെൻസേഷൻ, അതായത് മൂത്രം ഒഴിഞ്ഞു പോവാത്തൊരവസ്ഥ, മൂത്രപ്പഴുപ്പ് പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ, ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറിയാണ്. ഇതിൻ്റെ ജ്യൂസ് ആയാലും അല്ലെങ്കിൽ ഇത് പച്ചക്കറി ആയാലും തന്നെ വേവിച്ച് കഴിക്കുന്നതും ഒക്കെ തന്നെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. വിറ്റമിൻ ഇയും സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുള്ളത് ഇത് കണ്ണിൻ്റെ ആരോഗ്യത്തിന് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളതാണ്. പിന്നെ മാത്രമല്ല, ഈ വെണ്ടയുടെ കുരു ഉപയോഗിച്ചിട്ട് ഒരു ചെറിയ ടിപ്പ് കൂടെ ഉണ്ട്. ഒരു 30-40 കുരു നമ്മൾ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്തു കഴിഞ്ഞാൽ ഈ ഒരു പൊടി നമുക്ക് അല്പം എള്ളെണ്ണയിലോ അല്ലെങ്കിൽ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയിലോ ഇട്ട് വെച്ച് ഒരു ദിവസം ഇട്ട് വെച്ച് പിറ്റേ ദിവസം അതെടുത്തിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് ബോയിൽ ചെയ്യിച്ച് അത് നമുക്ക് അരിച്ചെടുത്തിട്ട് ഈ ഒരു ഓയിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. തലയിൽ പേനും അതുപോലെ താരനും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വളരെ നല്ലൊരു ടിപ്പാണ് ഈ ഒരു ഓയിൽ എന്നുള്ളത്. അപ്പം ഇത് തലയിലേക്ക് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്, സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഇത് വളരെ റിസൾട്ട് കണ്ടിട്ടുള്ളൊരു ടിപ്പാണ്. ഇനി അത് മാത്രമല്ല, സ്കിന്നിലേക്ക് വളരെ നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് നമുക്കിത് ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്ക് വിൻ്റർ സീസൺ അല്ലെങ്കിൽ ഈ ഒരു തണുപ്പ് കാലം വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം സ്കിന്ന് ഡ്രൈ ആയി പോകുമെന്നുള്ളത്. അതുപോലെ തന്നെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ടിപ്പാണ്. നമ്മുടെ കൈകാലുകളിൽ വരുന്ന ചുളിവുകൾ അകറ്റാൻ വേണ്ടിയിട്ട് ഇതിലെ ഒരു മ്യൂസിലേജ് കണ്ടൻറ്റ് അല്ലെങ്കിൽ ആ ഒരു കൊഴുപ്പ് കലർന്നിട്ടുള്ള ആ ഒരു ദ്രാവകം ഇതിന് വളരെ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നല്ലൊരു ഗ്ലൂട്ടാതയോൺ കൂടിയാണിത്. നമ്മളൊരു ഗ്ലൂട്ടാതയോൺ ഡ്രിങ്ക് മുമ്പ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലെ ഒരു പ്രധാന ലിക്വിഡ് മീഡിയ ആയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഈ ഒരു ഒക്രയുടെ വെള്ളമാണ് അല്ലെങ്കിൽ വെണ്ടയുടെ വെള്ളമാണ്. അപ്പോൾ ഇതിന് ഇത്രയേറെ ഗുണങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ യുക്തിക്കനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. ആ ഒരു മ്യൂസിലേജൊക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ വെണ്ട നന്നായിട്ട് അരച്ചെടുത്ത് ഉപയോഗിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു ഫേസ് പാക്ക് അല്ലെങ്കിൽ ഒരു ഫേസ് മാസ്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്നുള്ളത് കണ്ടു നോക്കാം. ഇന്നത്തെ
ഒരു ഫേസ് മാസ്ക് തയ്യാറാക്കാൻ ഞാനിവിടെ ചെറിയ മൂന്ന് വെണ്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസും ഒക്കെ തന്നെ നമ്മുടെ സ്കിന്നിൽ അത്രയേറെ ചേഞ്ച് കാണാൻ സാധിക്കും ഉപയോഗിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഏത് സ്കിൻ ടൈപ്പിനും ഒരുപോലെ ഉപയോഗിക്കാം എന്നുള്ളതാണ് മറ്റൊരു ഗുണം. അപ്പോൾ ഇത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്, ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുള്ളതാണ്. ഇനി അതിലേക്ക് അല്പം തേന് കൂടെ ചേർത്തിട്ട് മിക്സ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങളുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് തൈര് വേണമെങ്കിലും തന്നെ ആഡ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ട് ഒരു 20 മിനിറ്റൊക്കെ വെച്ച് പിടിപ്പിച്ച് പിന്നീട് ഇളം ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം. ചുളിവുകൾ അകറ്റാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു ബെസ്റ്റ് റെമഡിയാണിതെന്ന് നമുക്ക് പറയാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. ഞാൻ എപ്പോഴും തന്നെ എല്ലാവർക്കും എളുപ്പവഴിയാണല്ലേ താല്പര്യം, എനിക്കും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ കാണിച്ചിട്ടുള്ളത്. ഒന്നോ രണ്ടോ വെണ്ട എടുത്തിട്ട് നമ്മൾ അല്പം വെള്ളത്തിൽ, ശുദ്ധമായിട്ടുള്ള വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ആ തിളപ്പിച്ചിട്ട് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ആ വെള്ളം ഊറ്റിയെടുത്ത് ഈ ഒരു വെണ്ടയെ മാത്രം മാറ്റിയെടുത്തിട്ട് വെണ്ട മിക്സിയിൽ നമുക്ക് അരച്ചെടുത്തിട്ട് അത് തേനും ചേർത്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഈ ബാക്കി വരുന്ന വെള്ളം അതുപോലെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ഒഴിവാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതുപോലെ ഉണ്ടാക്കാം. അത് തിളപ്പിക്കാനൊക്കെ ഉള്ളൊരു സാവകാശം വേണമല്ലോ, അത് ഓർത്തിട്ടാണ് അത് സ്കിപ്പ് ചെയ്തത്. രണ്ട് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം, രണ്ടും ഒരുപോലെ തന്നെ റിസൾട്ട് തരുന്നതാണ്. ഇത് മുഖത്ത് തരിതരിയായിട്ടുണ്ടാവുന്ന ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവും, അങ്ങനെയുള്ളതൊക്കെ പോവാൻ വേണ്ടിയിട്ടും നല്ലതാണ്. അല്ലെങ്കിൽ മുഖത്തെ പാടുകൾ മായ്ക്കാൻ വളരെ നല്ലതാണ്. ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സ്കിന്നിലെ ചുളിവുകൾ അകറ്റാൻ വേണ്ടിയിട്ടാണ്. കയ്യിൽ കാലിലായാലും കയ്യിലായാലും മുഖത്തായാലും ഫൈൻ ലൈൻസും ഒക്കെ പോകാൻ വേണ്ടി സഹായിക്കുന്നതാണ്. ഇതൊന്നും തന്നെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ ദിവസം ഉപയോഗിക്കുന്നത് കൊണ്ടും ഒരു തെറ്റുമില്ല. തണുപ്പ് കാലമാകുമ്പോഴും മുഖം വലിയുന്ന രീതിയിലുള്ള ഫേസ് മാസ്കുകളൊക്കെ തന്നെ ഒഴിവാക്കണമെന്ന് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാലത്ത് വളരെ സേഫായിട്ട് എന്ന് വേണ്ട, നമുക്ക് വിശ്വാസത്തോടെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫേസ് മാസ്ക് കൂടിയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത്. കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടുന്നത് കൊണ്ട് തന്നെ ആ ഒരു ഏജ് എത്തുന്നതിലുള്ള പല സിംറ്റംസും ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. ഇനി ഉള്ളിലേക്ക് കഴിക്കുമ്പോൾ ഒലീവ് ഓയിലിന് കൂടെ കുക്ക് ചെയ്ത് കഴിക്കുന്നത് വളരെ നല്ലൊരു റെസിപ്പിയാണ്. ഇനി അത് മാത്രമല്ല, ഇത് അമിതമായിട്ടുള്ള എമൗണ്ടിൽ, എപ്പോഴും തന്നെ നമ്മൾ നല്ലതാണല്ലോ എന്ന് ഓർത്ത് അമിതമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് ചെറിയ ഓക്സലേറ്റ് ക്രിസ്റ്റൽസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കിഡ്നി, ഗോൾഡ് ബ്ലാഡർ സ്റ്റോൺ തുടങ്ങിയിട്ടുള്ള പിത്തസഞ്ചിയിലും ഒക്കെ തന്നെ കല്ല് കാണപ്പെടാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മിതമായിട്ടുള്ള അളവിൽ തന്നെ ഇത്തരം ഗുണങ്ങളൊക്കെ നമുക്ക് ശരീരത്തിന് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ള വളരെ നിസ്സാരമായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഈ ഒരു വെണ്ടയ്ക്ക് ഇത്രയേറെ ഗുണങ്ങളുണ്ടെന്ന് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വളരെ യുക്തിപരമായിട്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഹെൽപ്ഫുൾ ആയി അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റ് ഇത്തരം വിവരങ്ങളൊക്കെ തന്നെ മറ്റുള്ളവർക്കും കൂടെ ഉപകാരപ്പെടണ്ടേ? അപ്പോൾ അവർക്കും കൂടെ മാക്സിമം നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഷയവുമായിട്ട് ഉടൻ തന്നെ കണ്ടുമുട്ടാം. നന്ദി.